പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ നല്ലൊരു സമയം ഒരുക്കി തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പ്രിയ പാസ്റ്റർ ഡെമോയിൽ വരികയും ഞങ്ങൾക്ക് ഒന്നിച്ച കുറച്ച് ദിവസങ്ങളെ ആത്മീയമായിട്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിച്ചു. ആ സമയങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയുടെ പ്രാർത്ഥന അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ആ കോൺഫറൻസ് 25 വർഷം കംപ്ലീറ്റ് ചെയ്ത ആ കോൺഫറൻസ് വളരെ അനുഗ്രഹമായിരുന്നു. അതിനുശേഷം നമുക്ക് ആർക്കും അങ്ങനെയൊന്നും കൂടാനൊന്നും പറ്റിയില്ല. പാൻഡമിക് വന്നു, ലോകത്തെ മുഴുവൻ ഒരുമാതിരി ഷട്ട് ഡൗൺ ചെയ്തു. എങ്കിലും കർത്താവിൻ്റെ വചനം സൂമിലൂടെയും അല്ലാതെയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ പിന്നെയും അവസരം തരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നിങ്ങനെ കുറേ സമയമൊക്കെ ഉണ്ട്, സഹിച്ചാൻ കൂടുതൽ സമയമെടുത്തോളും. അത്യാവശ്യം ഒത്തിരി എനിക്കിന്നലെ ഒത്തിരി സന്തോഷം തോന്നി. പാസ്റ്ററുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ സഭയിലുണ്ട്, ഒത്തിരി മാതാപിതാക്കളുണ്ട്, കൊച്ചു യൗവനക്കാരായ കപ്പിൾസുണ്ട്, അവർക്ക് കുഞ്ഞു കുഞ്ഞു പിള്ളേരുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ചില സമയത്തൊക്കെ പേരൻറ്റിങ്ങിൻ്റെ ഒക്കെ ക്ലാസ് എടുക്കുമ്പം പേരൻസ് വന്ന് പറയും, ഷോ ഇതൊരു 10 വർഷം മുമ്പ് കേട്ടായിരുന്നേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ ഒന്ന് മോൾഡ് ചെയ്യാമായിരുന്നു, അയ്യോ ഞങ്ങളൊത്തിരി ലേറ്റായി പോയല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടം പറയും. പക്ഷേ ഇന്നലെ ഞാൻ രാത്രിയിൽ ഓർത്തു, ഇത് നല്ല സമയമാണ്, ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഈ പ്രായമുള്ള കപ്പിൾസിനോട് സംസാരിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നുന്നു. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ അവർക്ക് കർത്താവിനെ കൊടുത്താൽ ഏറ്റവും വലിയൊരു ഗുണം, നമ്മുടെ ആബ്സെൻസിൽ പോലും അവർ ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ നിൽക്കും, അവരൊരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവരെ ഓർത്ത് നമ്മൾ ടെൻഷൻ പിടിക്കാനോ വറി ചെയ്യാനോ ഒന്നും ഇടയാകത്തില്ല. അടയ്ക്ക മരം ഇങ്ങനെ പറയുമല്ലോ, പാക്ക്, ആ പാക്കിനെ നമുക്ക് മടിയിൽ വെക്കാം, പക്ഷേ ആ മരത്തെ നമുക്ക് അടക്ക മരത്തെ നമുക്ക് കവുങ്ങ് മരത്തെ ഒരിക്കലും മടിയിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഈ പ്രായത്തിൽ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വളർത്തുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ കോൺഫറൻസ്, ഇന്നത്തെ ഈ യോഗം അങ്ങനെയായി തീരുവാണെങ്കിൽ അത് ധന്യമായി തീരും. നമ്മൾ ഈ ലോകം മുഴുവൻ നേടിയിട്ടും നമ്മൾ ഒത്തിരി പണം സമ്പാദിച്ചും ഭവനങ്ങൾ പണിതും ഏക്കർ കണക്കിന് തോട്ടങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവസാനം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നമ്മുടെ കയ്യിലില്ലെങ്കിൽ, ദൈവസന്നിധിയിലില്ലെങ്കിൽ, അപ്പനും അമ്മയ്ക്കും വെള്ളം തരാത്ത പിള്ളേരായിട്ട് വളർന്നു വന്നാൽ അതിൻ്റെ ദുഃഖം വലിയൊരു ദുഃഖമായിരിക്കും. ഇവിടെ ഞാൻ കുറേ പ്രായമുള്ള മാതാപിതാക്കളെ കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം നിങ്ങളെ ഈ ദേശത്ത് നിങ്ങളുടെ മക്കൾ കൊണ്ടുവന്നല്ലോ, അവരെ നിങ്ങളെ കൂടെ താമസിപ്പിച്ചല്ലോ, അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. പല സഭകളിലും പെന്തക്കോസ്ത് സഭകളിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നേയില്ല. മാതാപിതാക്കളെ കൊണ്ടിരുന്ന പോയിട്ട് സ്വന്തം മക്കൾ പോലും കൂടെയില്ല. ഞങ്ങളിപ്പോൾ അമേരിക്കയിലെ ഒത്തിരി സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്തു, അല്ലെങ്കിൽ തന്നെ കേരളത്തിലും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിതി. പലപ്പോഴും മാതാപിതാക്കളെ നോക്കാത്ത മക്കളും മക്കളെ നോക്കാത്ത മാതാപിതാക്കളും അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ വളരെ ദുഃഖകരമായ സാഹചര്യങ്ങളാണ് പല ഭവനങ്ങളിലും. ഹായ് ഹലോ ബന്ധം മാത്രമാണ് പലയിടത്തും. അന്ന് കാണുമ്പോൾ നമ്മളെ ഒരു ഹായ് പറയും, പിന്നെ പോകുമ്പം ബായ് പറഞ്ഞാലായി, അല്ലെങ്കിൽ മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കും. എന്നാൽ യേശുവിൻ്റെ വളർച്ചയെപ്പറ്റി പറയുമ്പോൾ യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. നമുക്ക് ദൈവത്തിൻ്റെ കൃപയിലും മുതിർന്നു വരണം, മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വരണം. മനുഷ്യപ്പറ്റുള്ള കുഞ്ഞുങ്ങളായിട്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ, മറ്റുള്ളവരോട് മിണ്ടാനും സ്നേഹിക്കാനും അവരെ കരുതാനും. നമ്മൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവം പറഞ്ഞാൽ, കൊച്ചു നാളിലെ ഞങ്ങൾ ഏറ്റവും ചെറിയ പ്രായത്തിലെ പറഞ്ഞ ഒരു ആപ്തവാക്യമുണ്ട്, ലിവ് ഫോർ അതേഴ്സ് ഈവൻ ഡൈ ഫോർ അതേഴ്സ്. യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒത്തിരി ഒത്തിരി സ്വഭാവങ്ങൾ നമുക്കിഷ്ടമാണ്. കാനാവിലെ കല്യാണത്തിന് വെള്ളം വിഞ്ഞാക്കിയ യേശുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം നമ്മുടെ പ്രതിസന്ധിയിൽ ഓടി വരുന്നൊരു യേശു, 5 അപ്പം കൊണ്ട് 5000 പേരെ ഫീഡ് ചെയ്യുന്ന യേശുവിനെ നമുക്കൊത്തിരി ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഒരു കല്യാണമൊക്കെ വരുമ്പോഴും നമുക്കും ടെൻഷനും പ്രയാസമൊക്കെ വരുമ്പോഴും പെട്ടെന്ന് ഒരു മിറക്കിൾ സംഭവിപ്പിക്കുമ്പോൾ ആ യേശുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഞങ്ങളെപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ മൈതങ്ങളോട് പറഞ്ഞു, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അവിടുത്തെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് ഒരു മെഴുക് കത്തി 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 തീരുന്നത് പോലെ യേശുവിൻ്റെ ജീവിതമായി തീർന്നു. അതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കണം. അതുപോലെ തന്നെ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ
യേശുവിൻ്റെ ആ ജീവിതം അവസാനം വരെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിച്ചു. ഈ ഒരു യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ പറ്റുവാണെങ്കിൽ മിഷൻ ഫീൽഡിൽ മാത്രമാകണമെന്നൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ കഴിയുവാണെങ്കിൽ അതാണ് ധന്യമായ ജീവിതം. അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ഈ പകൽക്കാലം ഞാൻ എൻകറേജ് ചെയ്യുന്നു. മിഷൻ ഫീൽഡിൽ പോയാലും നമ്മൾ യേശുവിന് വേണ്ടി മരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഭാഗ്യകരമായൊരവസ്ഥയാണ്. അതൊക്കെ നമുക്കൊക്കെ കിട്ടുമോയെന്നറിയത്തില്ല. അങ്ങനെയൊക്കെ മരിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഇവിടെ വന്ന് ഈ മറ്റുള്ളവരെ ഒന്നും സ്നേഹിക്കാതെയും ശുശ്രൂഷിക്കാതെയും മറ്റുള്ളവരിൽ നിന്നെല്ലാം അകന്ന് ഒരു മുറിയിൽ അടച്ചിട്ട് അവസാനം നമ്മളെ നോക്കാനും ആളില്ല, വെറുതെ കടന്ന് പുഴുവരിച്ച് ചാകുന്നതിനേക്കാളും എത്ര നല്ലതാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഓടിത്തീരുവാൻ. അങ്ങനെ ജീവിച്ച് ജീവിച്ച് മരിക്കാൻ പറ്റുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. അത് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് ഞാൻ ഈ യോഹന്നാൻ്റെ ജനനത്തെപ്പറ്റി മാത്രം അല്പം പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവകൃപയെ വളർത്താം എന്ന് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്കറിയാം. യോഹൻ 1-ാം അധ്യായത്തിൽ തന്നെയാണ് 13 മുതലുള്ള ഭാഗത്തിൽ ദൂതൻ അവനോട് പറഞ്ഞത്, സെഖരിയാവേ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവനെ യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവൻ്റെ ജനനത്തെങ്കിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ചു തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ടും ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഭയങ്കര പ്രോമിസാണ് ഒരു ദൂതം വന്നിട്ട് ഒരു പിതാവിനോട് പറയുന്നത്. നമ്മളായിരുന്നെങ്കിൽ ഈ സമയത്തത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു പ്രോമിസ് കിട്ടുമായിരുന്നെ അത്ര നന്നായിരുന്നു. അത് ദൂതം വന്ന് പറയുമൊന്നും വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞാലും സായിച്ചാൻ പറഞ്ഞാലും നിങ്ങളുടെ പാസ്റ്റർ പറഞ്ഞാലും എല്ലാം ദൈവത്തിൻ്റെ പ്രോമിസ് തന്നെയാണ്. ഇനിയാണെങ്കിലും ഇതൊക്കെ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ വലിയ ഈ ഏലിയാവിനെ പറ്റി പറയുമ്പം ഭയങ്കര ജയൻ്റ് ഒരു ആളായിട്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേങ്കിൽ പിന്നെ പുതിയ നിമിത്തി പറയാം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഇതെല്ലാം ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യവും പ്രാക്ടിക്കലാണോ എന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ 100% പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ ആയതുകൊണ്ടാണ് അത് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാനെ പോലെ തന്നെ നമ്മുടെ മക്കളെയും നമുക്കാക്കി തീർക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പലപ്പോഴും നമ്മുടെ ഒരു വിചാരം ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരും ആത്മീയരായി മാറുമെന്നാണ്. ചിലരൊക്കെ ഞങ്ങളോട് ഇത് ചോദിക്കുകയും ചെയ്യും. ഞാൻ പറയും അങ്ങനെ പറ്റത്തില്ല. ഒരു കുഞ്ഞ് ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ തുടങ്ങണം. അതുകൂടാതെ നമ്മളാരും സ്വർഗത്തിൽ നിന്ന് ഈ പൊട്ടി വീണ മാലാഖമാരൊന്നുമല്ല. പക്ഷെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ, ഞാൻ എഴുതിയ ഒരു ബുക്കുണ്ട്, ഫാമിലി ഹെവൻ ഓൺ എർത്ത് എന്നുള്ളൊരു ബുക്ക്. അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. PDF അയച്ചു തരാം. എൻ്റെ ഫോൺ നമ്പർ ഞാൻ പിന്നെ തരാം. അതിൻ്റെ മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്. ഇപ്പോൾ സ്വാഹിലി ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം ഈ ഭൂമിയിൽ തന്നെ സ്വർഗമാക്കാൻ പറ്റും. സ്വർഗമാണ്, അതിനൊരു സംശയവുമില്ല. ഞങ്ങളുടെ മോളുടെ ഒരു ഫ്രണ്ട് അവളുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അവളുടെ പപ്പ നന്നായിട്ട് കള്ളു കുടിക്കും, അവിടെ വീട്ടിൽ ഓട്ടിസം വന്നൊരു ബ്രദറുണ്ട്, എപ്പോഴും മുടിയെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. ആകെപ്പാടെ അവളങ്ങ് ഇറിറ്റേറ്റഡായി. ഒരു ദിവസം അവിടെ ഭയങ്കര വഴക്ക് നടക്കുമ്പം അവൾ അവളുടെ പേരൻസിനോട് പറഞ്ഞു, നിങ്ങൾ ആ ശ്രേയയുടെ വീട്ടിലൊന്ന് പോകണം, ആ വീട് സ്വർഗമാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകൾ സ്വർഗമാകാൻ പറ്റും. അതേസമയം നമ്മുടെ വീടുകൾ നരകാകാനും പറ്റും. ഒരു സൺഡേ സ്കൂളിൽ ഒരു കുഞ്ഞിനോട് എൻ്റെ ടീച്ചർ ചോദിച്ചു, ലാസറിൻ്റെയും ധനവാൻ്റെയും കഥ പറഞ്ഞിട്ട് ആ ടീച്ചർ പറഞ്ഞു, നിങ്ങൾക്ക് ധനവാൻ ആ സ്റ്റോറിയല്ല, ഞാനിപ്പം നരകത്തി അവിടെ നിന്നാണ് വരുന്നതെന്ന് അതേ സ്റ്റോറിയായിരുന്നു. ആ സ്വർഗവും നരകവും ഉണ്ടോയെന്ന് വിശ്വസിക്കുന്നുവെന്ന് കുഞ്ഞു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സ്വർഗമുണ്ടോയെന്ന് എനിക്കങ്ങനെ വിശ്വസിക്കാൻ എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, നരകമുണ്ട്,
ഓ അതെങ്ങനെ നിനക്കറിയാം, ഞാനിപ്പോൾ അവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അതാണ് ആ കഥ. ഓക്കെ, ഞാനിങ്ങനെ കഥ പറയാനും ഉദാഹരണം പറയാനൊക്കെ ഒത്തിരി പുറയിലുള്ള ആളാണ്. അതിനും കൂടെ സഹിച്ചാൻ ഫുള്ള് ഇങ്ങനെ തല മൊത്തം ഉദാഹരണവും കഥകളും അങ്ങ് നിറച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഈ തമാശ പറയുക, കഥ പറയുക, അതൊക്കെ കുറച്ച് കുറവില്ല, പുറകിലാണ് ഞാൻ. ഓക്കെ, അപ്പോൾ യോഹന്നാനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുന്നത് സന്തോഷവും ഉല്ലാസവും കൊണ്ടുവരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം കുഞ്ഞുങ്ങളുണ്ടാകുന്നത് വളരെ സന്തോഷവും ഉല്ലാസവും ഭയങ്കര സന്തോഷമാണ്. പക്ഷേങ്കിൽ അവനെ പറ്റി രണ്ടാമത് പറയുകയാണ്, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓരോ നിമിഷത്തിലും ആ വളർച്ചയിൽ, കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയിലും എടുക്കേണ്ട ഒരു തീരുമാനമാണ് അവന് ഈ ലോകത്തിലെ വലിയവനാകാനല്ല. എലിസബത്തിനെ പറ്റി പറയുമ്പോഴും യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾ നിൻ്റെ ഇടത്തും വലത്തും നിൽക്കണം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതിൻ്റെ തിയോളജിയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നെ വളരെ സ്വാധീനിച്ചൊരു വാചകമാണത്. ഉടനെ യേശു പറയാ, ഞാൻ തന്ന പാനപാത്രം നിനക്ക് കുടിക്കാമോ, എങ്കിൽ നിൻ്റെ മക്കളെ ഇടത്തും വലത്തും ആയിരിക്കാം എന്ന് ഞാൻ അതിനകത്തുനിന്ന് വ്യാഖ്യാനിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി കാണണം. അവർ എന്ത് നമ്മളതിനു വേണ്ടി വില കൊടുക്കേണ്ടി വന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അത് ഇടത്തായാലും വലത്തായാലും എന്തായാലും സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ നമ്മുടെ നിത്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയിട്ട് എന്തോ പ്രയോജനം, ഒരു പ്രയോജനമില്ല. അപ്പോൾ ഇവിടെ യോഹന്നാനെ പറ്റി പറയാം, അവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവനാകും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതായിരിക്കണം, ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ സന്നിധിയിൽ വലിയവരായിത്തീരണം. അവർ എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ വലിയ ഏക്കേഴ്സ് ഓഫ് ലാൻഡിൻ്റെ ഉടമസ്ഥരോ ഒക്കെ ആകുന്നതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവരാകണം. കുഞ്ഞു പ്രായത്തിൽ ഞങ്ങൾ ചെറച്ച് ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളും കൂടെ പറയാം. മിഷൻ്റെ അനുഭവങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലാണല്ലോ ഇത് ആദ്യം തുടങ്ങണ്ടേ, ബേസ് മുതലാണല്ലോ പഠിക്കണ്ടേ. കുഞ്ഞു പ്രായത്തിൽ അവർ, ഞാൻ ആദ്യം ചെയ്തത്, ഇവിടെ ഒത്തിരി കൊച്ചു കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് പറയാം, കട്ടിലേക്ക് കടക്കുമ്പം തന്നെ നല്ല ബൈബിൾ സ്റ്റോറീസ് പഠിപ്പിച്ച് കൊടുക്കുമായിരുന്നു, ഇംഗ്ലീഷിലും മലയാളത്തിലും. മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ പഠിക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒത്തിരി എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, സ്വന്തം ഭാഷയെ അവഹേളിക്കുകയോ അതിനെ അപമാനമായി കാണുകയോ ചെയ്യാതെ അതിനെ പഠിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും. ഒരു ലാംഗ്വേജ്, ഇനി ഹിന്ദിയും നിങ്ങൾ പഠിപ്പിച്ചു, ഒരു ലാംഗ്വേജ് എങ്ങനെയും, അല്ലെങ്കിൽ നിങ്ങൾ സ്പാനിഷ് പഠിപ്പിച്ചു, അവിടെ അടുത്തുള്ള രാജ്യങ്ങളാണല്ലോ, അവിടെയൊക്കെ പോയി അവർ സുവിശേഷം പറയട്ടെ. ഫ്രഞ്ച് പഠിപ്പിച്ചു, അവിടെ പോളണ്ടിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഫ്രഞ്ച് ആവശ്യമാണ്, നിങ്ങളത് പഠിപ്പിച്ചു, എത്ര നല്ലതാണെന്നറിയോ. ഈ 10 വയസ്സിന് മുമ്പ് ഇഷ്ടംപോലെ ലാംഗ്വേജസ് പഠിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഒത്തിരി അനുഗ്രഹമാണ് അവരുടെ ജീവിതത്തിൽ, അവരുടെ മിഷൻ വർക്കിന്. അവരുടെ മിഷൻ വർക്കെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, മിഷനറി ആയിട്ട് ആഫ്രിക്കയിൽ പോകുന്നതാണ് മിഷൻ വർക്കെന്ന്. അവർ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഇഷ്ടംപോലെ പല രാജ്യത്തിലുള്ള കുഞ്ഞുങ്ങൾ കാണും. അവരോടൊക്കെ സുവിശേഷം പറയുമ്പം, ഇപ്പോൾ ഒരു ഫ്രാൻസിൽ നിന്ന് വന്നൊരു കുഞ്ഞ് അവരുടെ ഒരു ഫ്രണ്ടാണ് നോക്കുക, ആ ഫ്രഞ്ച് പഠിക്കുകയും ആ ഫ്രാൻസിൽ പോവുകയും അവിടെയുള്ള സ്ഥലങ്ങളിൽ കർത്താവിനെ പറ്റി പറയുകയും, പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും കർത്താവിൻ്റെ നാമത്തിൽ അവിടെ ഒന്ന് ജോലി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രഞ്ച് കോളനിയെ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ ഓർക്കുവാനും ആ ഭാരമുണ്ടാകും. എനിക്ക് യൂറോപ്യൻ കൺട്രീസിനെ പറ്റി വലിയ ഭാരമില്ലായിരുന്നു, പക്ഷേ ഞങ്ങളുടെ മോള് BSW ഇൻ്റേൺഷിപ്പിന് അവൾ പോയത് പാരീസ്, ബെൽജിയം, ഫ്രാൻസൊക്കെയാണ്. അങ്ങനെ അവളെ കോളേജ് വിട്ടതാണ്, അവൾ നല്ല മിടുക്കിയായിരുന്നു അന്നേരം, സ്കോളർഷിപ്പോടെ അത് നല്ല ഇതായിട്ട് അവർ കോളേജ് അയച്ചതാണ്. അന്നാണ് അവൾ പറഞ്ഞത്, ഒരു ഗുഡ് ഫ്രൈഡേയിൽ അവളും അവളുടെ ഒരു ഫ്രണ്ട് കാത്തലിക്കായിരുന്നു, അപ്പോൾ അറിയാമല്ലോ ഗുഡ് ഫ്രൈഡേയിൽ ഒരു കാത്തലിക്കിനെ ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഭാരമാണ്, നമ്മളെക്കാളും ഭാരമാണ് അവർക്കൊക്കെ. ഒരു ദുഃഖ വെള്ളിയാഴ്ച ദിവസം അവൾക്കൊന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി അവൾ പറഞ്ഞു, ബാ നമുക്ക് എവിടെയെങ്കിലും ഒരു പള്ളി കാണുമോ, ആ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ നടന്നു. 12 കിലോമീറ്റർ നടന്നിട്ട് ഒരൊറ്റ പള്ളി തുറന്നിട്ടില്ല. ഇഷ്ടംപോലെ നമുക്കറിയാമല്ലോ പാരീസിലും ഫ്രാൻസിലും ഒക്കെ സുവിശേഷത്തിൻ്റെ ശരിക്കും കാഹളം മുഴങ്ങിയ ദേശങ്ങളായിരുന്നു. അവിടെ എല്ലാ പള്ളികളും അടയ്ക്കപ്പെട്ടു, എല്ലാ പള്ളിയും അടച്ചെന്ന് പറഞ്ഞ് അന്ന് മുതൽ യൂറോപ്പ് നമ്മുടെ ഒരു വലിയ കൺസേണാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ, ഇംഗ്ലണ്ട് ഒക്കെ പള്ളികൾ അടച്ചടച്ച് പോയി. ഈവൻ അമേരിക്കയിലെ, ഇന്ത്യയിലൊക്കെ പള്ളികൾ അടയ്ക്കുകയാണ്, അതെല്ലാം വിറ്റിട്ട് മദ്യശാലകളും സിനിമാ കോട്ടകളും ഒക്കെ ആയി മാറുക. ഈ കാലഘട്ടത്തിൽ നമുക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പല രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അയച്ച് പഠിപ്പിക്കുക, അവിടെ സുവിശേഷം വ്യാപിക്കാനും കർത്താവിൻ്റെ വേല ചെയ്യാനും ഒക്കെ.
ഞാൻ പറഞ്ഞു വന്നത് കൊച്ചു നാളായിരിക്കുമ്പം തന്നെ കട്ടിലെ കിടക്കുന്ന പ്രായത്തിലെ നമ്മൾ ബൈബിള് വായിക്കുകയും പറഞ്ഞു കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യുക എന്ന് പറയും, അവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം അങ്ങ് കുത്തി നിറയ്ക്കണം. അങ്ങനെ ആകുമ്പോൾ അവരൊരിക്കലും തെറ്റിപ്പോകത്തില്ല. 3.25 വയസ്സുള്ളപ്പോഴാണ് മൂത്ത മോള് കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നത്. അതിതുപോലെ ഞാൻ ടയേർഡായിട്ട് ഇങ്ങനെ കിടക്കുക, ഞാൻ അവളോ ഉറങ്ങുമായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഉറക്കെ അങ്ങ് ബൈബിള് വായിച്ചു. ഉറക്കെ ബൈബിള് വായിച്ചപ്പം കൊലോസിയർ 3 അന്ന് വായിച്ചത്. ഞാൻ അറിഞ്ഞേ ഇല്ല ഇവളെ ശ്രദ്ധിക്കുമെന്നൊന്നും, വായിച്ചു കൊടുത്തു പക്ഷെങ്കിൽ ഇത്രയും കാര്യമായിട്ട് ശ്രദ്ധിക്കുമെന്നൊന്നും ഓർത്തില്ല. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ള ഭാഗം വന്നപ്പം എങ്ങനെയാണ് ആ ഓൾഡ് മാനെ ഉരിഞ്ഞു കളയുന്നത്, എങ്ങനെയാണ് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ കുറേ കുഞ്ഞു പിള്ളേരിപ്പുണ്ടല്ലോ, ഒരു മിനിറ്റ് എൻ്റെ മുഖത്തോട്ട് നോക്കിയേ, പ്ലീസ് ലുക്ക് അറ്റ് മീ. ഓക്കെ, ഹലോ. ഇനി ഞാൻ പറയാവേ, ശ്രുതി ചോദിക്കുക, ശ്രുതി മോള് ചോദിക്കുക, ഹൗ ക്യാൻ ഐ ഗെറ്റ് റീഡ് ഓഫ് മൈ ഓൾഡ് മാൻ ആൻഡ് പുട്ട് ഓൺ മൈ ന്യൂ മാൻ. ദെൻ ഐ സെഡ് ദാറ്റ് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് ഒത്തിരി കുളിച്ച്, അല്ലെങ്കിൽ നമ്മൾ പകലെല്ലാം മുറ്റത്തെല്ലാം പോയി ഒത്തിരി ഗെയിമൊക്കെ കളിച്ച് ഓടി നടന്ന് കളിച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ഉടുപ്പിന് എങ്ങനെയായിരിക്കും, ബാഡ് സ്മെല്ലല്ലേ, സ്മെൽസ് ബാഡ്. അപ്പം നമ്മളെന്തോ ചെയ്യും, നമ്മുടെ മമ്മി അപ്പം നമുക്കൊരു ബാത്ത് തരും, നമ്മൾ കുളിക്കും, കുളിച്ച് കഴിഞ്ഞ് ഈ സെയിം ഡ്രസ്സ് എടുത്തിടുമോ ആരെങ്കിലും? ഏ നോ നെവർ. നമ്മളെന്തോ ചെയ്യും, അതിനെ ഒരു പുട്ട് ഓഫ് ചെയ്യും, എങ്ങോട്ടോ ഒരു ബാസ്ക്കറ്റിലോട്ട് അല്ലേ, വേസ്റ്റ് ഇങ്ങനെ ഈ കൊട്ടയെ അവിടെ വെച്ചിരിക്കും, അതിനകത്തോട്ടിടും. എന്നിട്ട് പിന്നെ മമ്മി എന്തോ ചെയ്യും, പുതിയൊരു ഡ്രസ്സ് തന്നിട്ട് നമ്മളത് എടുത്ത് ധരിക്കും. പുതിയെന്ന് പറഞ്ഞ മീൻസ് നല്ല വാഷ് ചെയ്ത് നല്ല ഹൈ സ്മെൽസ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഇടും. പിന്നെ നമ്മളെ മമ്മിമാർ നമ്മളെ കളിക്കാനൊന്നും അനുവദിക്കുകയില്ല, പിന്നെ വെളിയിലൊന്നും പോയി ഓടി നടന്ന് വേർക്കത്തില്ല, പിന്നെ നമ്മൾ ബൈബിളൊക്കെ വായിച്ച് സ്കൂളിലെയൊക്കെ പഠിച്ച് കിടന്നുറങ്ങും. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു, പുട്ട് ഓഫ് യുവർ ഓൾഡ് മാൻ, ഓൾഡ് മാൻ ഈസ് സേറ്റൻ. ആ സേറ്റനെ അങ്ങോട്ട് ഉരിഞ്ഞു കളയണം, എന്നിട്ട് യേശുവിനെ ധരിക്കണം, പുട്ട് ഓൺ ദ ന്യൂ മാൻ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മളെ ഈ ഉടുപ്പ് കാണുന്ന പോലെ മറ്റുള്ളവർ യേശു ക്രിസ്തുവിനെ കാണും നമ്മളിലൂടെ. അങ്ങനെ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ പിന്നെ നമ്മുടെ ചേഞ്ചാവും, നമ്മുടെ സ്വഭാവം മുഴുവൻ ചേഞ്ചാവും, യേശു നമ്മുടെ ഹൃദയത്തിൽ വരും. അതുപോലെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കരഞ്ഞ്, അയ്യോ ഞാൻ ഒത്തിരി പാപം ചെയ്തു, ഞാൻ സേറ്റനെയാണ് ധരിച്ചിരിക്കുന്നത്, എനിക്ക് യേശുവിനെ വേണമെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ പെട്ടെന്ന് യേശു ക്രിസ്തു തരുന്ന വാഷ്, എന്തോ വാഷ, ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹീ വാഷസ്. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. അത് പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് അവൾ കരഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ദാറ്റ് ടൈം ഷീ വാസ് ഓൺലി 3.5 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ ഏത് കുഞ്ഞിനും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാമെന്ന് ഉള്ളതിൻ്റെ തെളിവായിരുന്നു. അന്ന് സായിച്ചായൻ കൊല്ലത്തായിരുന്നു, ഞാൻ വിളിച്ചു പറഞ്ഞപ്പം അല്ലേലിയ സ്തോത്രം എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു അയ്യോ എന്ത് സീരിയസ് ആയിട്ടാ കാര്യം എടുത്തു, അയ്യോ 3.5 വയസ്സോ കൊച്ചോ, കളിയാക്കുമോ, ഒന്നും ചെയ്തില്ല. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ലോകത്തിലെ എല്ലാ കാര്യവും ഈ 3.5 വയസ്സുള്ള പിള്ളേർക്ക് മനസ്സിലാവും. എന്തൊക്കെയാണ് ഈ ഗെയിമും, നമുക്ക് പോലും അറിയാമല്ലാത്ത സൈറ്റിൽ പോയി അത് ഓർഡർ ചെയ്യുന്നു, ഇത് ഓർഡർ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, നമുക്കറിയാമല്ലാത്ത കാര്യം ഈ 3.5 വയസ്സുള്ള കൊച്ചിന് നമ്മളെ പഠിപ്പിക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ എത്ര ഈസി ആയിട്ട് യേശു ക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റും, അങ്ങനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ആ യോഹന്നാൻ്റെ കാര്യത്തിൽ തന്നെ പറയുവാണ്, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. ഇങ്ങനെ പഠിപ്പിച്ചിട്ട് നമ്മൾ മിഷനറി സ്റ്റോറീസ്, ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ വളർന്ന് വന്ന പ്രായത്തിൽ തന്നെ ടി വി എന്ന് പറയുന്ന ഒരു പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. നിങ്ങളിതെല്ലാം നാളെ പോയി ടി വി എല്ലാം എടുത്ത് എറിയുകയോ കളയുമെന്ന് ചെയ്യരുത്, അതിനു വേണ്ടിയല്ല പറയുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് ബൈബിൾ സ്റ്റോറീസിനും മിഷനറിമാർ, എന്നിട്ട് ഞങ്ങളുടെ ഒരു റൂമിനെ പറയുന്ന കമ്പ്യൂട്ടർ റൂമെന്ന്, അന്നത്തെ കാലത്ത് 30 വർഷം 25 വർഷം മുമ്പ് ഇത്രയും കമ്പ്യൂട്ടറുള്ളൊരു വീടുണ്ടോ, ഡെസ്ക്ടോപ്പ് ഓരോരുത്തർക്കും കൊടുത്തിട്ട് അതിനകത്ത് ഇഷ്ടം പോലെ CDയും മിഷനറിമാരുടെ കഥകളും പിന്നെ വായിക്കാനുള്ളൊരു പ്രോത്സാഹനം കൊടുത്തു. വായന ഇഷ്ടം പോലെ വായനയിലൂടെ അനേക മിഷനറിമാരുടെ കഥകൾ പഠിക്കാനും അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമുക്കിഷ്ടമുള്ള ഒത്തിരി കാര്യങ്ങളെ നമ്മളങ്ങ് വർജിച്ചു.
നമ്മളങ്ങില്ലാതെയാക്കിയിട്ട് ആ കുഞ്ഞുങ്ങളെ എങ്ങനെയും കർത്താവിൻ്റെ വേലയെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മളൊത്തിരി വില കൊടുത്തു. വില കൊടുത്തു എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവമൊന്നുമല്ല. ടി വി കാണാൻ ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കെല്ലാം നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. അതെല്ലാം ന്യൂസാണേലും സീരിയലാണേലും എല്ലാം വേണ്ടെന്നങ്ങ് വെച്ചു. അങ്ങനെ വെച്ചതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ല. മൂന്ന് പിള്ളേരും നല്ല റാങ്ക് ഹോൾഡേഴ്സായിട്ടാണ് വളർന്നതും പഠിച്ചതും എല്ലാം. അവരോട് പിന്നെ ഞങ്ങളെപ്പോഴും പറയുമായിരുന്നു, വീട്ടിലിങ്ങനെ പടിയടാ പടിയടാ എന്നുള്ള പരിപാടിയും വർത്താനമൊന്നുമില്ല, പഠിച്ചില്ലേലും വേണ്ടില്ല. ജീവിതത്തിൽ സ്കൂളിൽ തോറ്റുപോയാലും കുഴപ്പമില്ല, ജീവിതത്തിൽ ഒരിക്കലും തോക്കരുത്. അപ്പം നമ്മൾ ഓർക്കും, ഓ ജീവിതത്തിൽ തോക്കല്ലെന്ന് പറഞ്ഞാൽ അവർ എമിനൻ്റ് ആകണം, അവർ വലിയ എഞ്ചിനീയറാകണം, ഡോക്ടറാകണം, അതായിരിക്കും വലിയ വിജയം എന്ന്. അതല്ല, ജീവിതത്തിൽ തോക്കല്ലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യത്തിൽ പോലും തോക്കാൻ പാടില്ല. നമ്മുടെ ലൈഫ് നമ്മുടെ വിശുദ്ധമായിരിക്കണം. ഒരു കള്ളം പോലും പറയാൻ പാടില്ല, ഒരു അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ കൂടുതൽ സമയം ദൈവവചനം പഠിക്കുകയും കൂടുതൽ സമയം മിഷണറിമാരുടെ അനുഭവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തി വളർത്തി കൊണ്ടുവന്നു. അങ്ങനെ സ്കൂളിലായിരിക്കുമ്പം തന്നെ ഞങ്ങൾ പറയും കുഞ്ഞുങ്ങളോടൊക്കെ സുവിശേഷം പറയണമെന്ന്. അങ്ങനെ അവർ സുവിശേഷം ഷെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ 10-ലും 15 വയസ്സൊക്കെ ബർത്ത്ഡേ, സ്പെഷ്യൽ ബർത്ത്ഡേ, അതായത് 15th ബർത്ത്ഡേ, 10th സ്റ്റാൻഡേർഡ് തീരുമ്പോൾ നമ്മളെന്തോ ചെയ്യുമെന്നറിയാം, സ്കൂളിലെ പിള്ളേരെ എല്ലാം കൂടെ വീട്ടിലേക്ക് വിളിക്കും. ഒരു നേരം നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് അവർക്ക് കൊടുത്ത് അവരുടെ വയറെല്ലാം നിറയുമ്പം ചെയറെല്ലാം സിറ്റ് പിന്നെ ഫ്രണ്ട് റൂമിലിട്ടിട്ട് അവരോട് സുവിശേഷം പറയും. അപ്പം മുഴുവൻ പിള്ളേരും സുവിശേഷം കേൾക്കും. അപ്പം നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമ്മുടെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ എല്ലാ പേരൻസും യേശുവിനെ അറിയണം, എല്ലാ കുഞ്ഞുങ്ങളും യേശുവിനെ അറിയണം. അങ്ങനെ എല്ലാ മൂന്ന് പിള്ളേരുടെയും ക്ലാസ്മേറ്റ്സ് നമ്മുടെ വീട്ടിലെ ഫ്രണ്ട്സായി മാറി. അപ്പോൾ അവരെയൊക്കെ സുവിശേഷം പറയാൻ പറ്റി. കാരണം ഇത് ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ സീമസ് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഇഷ്ടംപോലെ ചപ്പാത്തി എല്ലാം ഇറച്ചിയും ബീഫ് ഒലത്തി ഇതെല്ലാം മടക്കി മടക്കി അടച്ച് തന്നിട്ട് ഇതെല്ലാം കൊണ്ട് ക്ലാസ്സിൽ കൊണ്ട് കൊടുത്തിട്ട് ആ പിള്ളേരുടെ വയറ് നിറഞ്ഞിട്ട് പ്രെയർ ഗ്രൂപ്പിന് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ പ്രെയർ ഗ്രൂപ്പിന് വിളിച്ചുകൊണ്ട് പോയി അവർ രക്ഷിക്കപ്പെടുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ല പരിപാടിയാണല്ലോ, എൻ്റെ അമ്മ എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുമ്പം എനിക്കും കുറച്ച് ഇതൊക്കെ ആപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അങ്ങനെ നമുക്ക് പലരെയും കർത്താവിങ്കിലേക്ക് നയിക്കാൻ പറ്റും. പല രീതിയിലാണ് സുവിശേഷ വില ഇന്ന്. നമ്മുടെയൊക്കെ വിചാരമുണ്ട് ആഫ്രിക്കയിലോട്ട് പോയി സുവിശേഷം പറയുന്ന മാത്ര സുവിശേഷ വില, ഒരിക്കലുമല്ല. ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു നാൾ മുതലേ കർത്താവിനെ പറ്റി പറയാൻ ഉള്ള അവസരങ്ങളെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ കൊളീഗ്സിനോടാണേലും നമ്മൾ വല്ലപ്പോഴും ഒരു ഗെറ്റ് ടുഗദർ വെക്കുകയും അവരെ കർത്താവിനെ പറ്റി പറയാനോ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഇനി അതല്ല, ഇങ്ങനെ ഈ സായിച്ചാനെ പോലെ വല്ലവരും ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളവരെ വേണം വിളിക്കാൻ കേട്ടോ. വെറുതെ കുറച്ച് സമയം വിളിച്ചുള്ള ദുരുപദേശമൊന്നും പറയാൻ അനുവദിക്കരുത്. ഉള്ള സമയത്ത് അത് നമ്മൾ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുക. അതാണ് പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഈ പറഞ്ഞു തരുന്നത്. പലരും പറയും ഒത്തിരി വചനം പറയുമ്പം നല്ലതാണെങ്കിലും കുറച്ച് അനുഭവങ്ങളും പ്രാക്ടിക്കൽ, ഇങ്ങനെയാണ് പ്രാക്ടിക്കൽ കാര്യങ്ങളെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കൊളീഗ്സിനെ നമുക്ക് വിളിക്കാം, വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കാം, നമ്മുടെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിനെ മൊത്തമായിട്ടും വല്ലതും സ്പെഷ്യൽ ബർത്ത്ഡേ, 10th ബർത്ത്ഡേ, 15th ബർത്ത്ഡേ, ഇതൊക്കെ കോളേജ് തീരുന്ന ദിവസം വിളിക്കാം. അതൊക്കെ വിളിച്ചിട്ട് അവരെ പറ്റി, അവരോട് യേശുവിനെ പറ്റി പറയാൻ കിട്ടുന്ന അവസരങ്ങളെ മുഴുവൻ ഉപയോഗിക്കുക. എവിടെ ഒരു യേശുവിനെ പറ്റി കേൾക്കാത്ത വ്യക്തികളും നമ്മുടെ നെയ്ബർഹുഡിൽ ഉണ്ടായിരിക്കരുത്. ഇനി ഇതെല്ലാം മോളൊക്കെ ചെയ്ത ഒരു കാര്യം പറയാം. അവർ അവിടെ പാസ്റ്റർ, അവൾ SABC പഠിക്കുന്നതിന് മുമ്പ് അവൾ ക്രൈസ്റ്റ് കോളേജിലാണ് ബാംഗ്ലൂർ പഠിച്ചത്. അന്ന് അവളുടെ പാസ്റ്റർ കാണിച്ചൊരു മാതൃക, നെയ്ബർഹുഡിലുള്ളവരെല്ലാം ടെറസിൻ്റെ മുകളിൽ ഒരു വലിയൊരു എന്താ ക്രിസ്മസൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഫങ്ഷൻ ഇങ്ങനെ ഉണ്ടല്ലോ ക്രിസ്മസൊക്കെ, പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ. അന്നേരം ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എന്നൊന്നുമില്ല. ഇതേ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലൊരു ഇന്നൊരു ഭയങ്കര പരിപാടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നല്ലതായിട്ട് പാട്ട് പാടുന്ന പിള്ളേരുണ്ട്, ഈ ഇൻസ്ട്രുമെൻസും എല്ലാം ആയിട്ട് ആ മുകളിൽ ഒരു ഗാർഡൻ പാർട്ടി പോലെ. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഞങ്ങളുടെ മോളൊക്കെ ചെയ്യുന്ന രണ്ടാമത്തെ, ഇത് മൂത്ത മോളൊക്കെ ചെയ്യുന്ന അവരുടെ ഫ്ലാറ്റിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടാക്കിയിട്ട് ഈവനിങ്ങിൽ, അപ്പോൾ എല്ലാവരും വരും, നല്ല പാട്ടും നല്ല നല്ല ഫുഡൊക്കെ കൊടുക്കണം. നമ്മൾക്ക് ഈ പൈസയൊക്കെ എന്തിനാണ്? ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ പണമെല്ലാം. എപ്പോഴും നമ്മൾ ഓർക്കണം നമ്മുടെ പണം മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ
രണ്ടാമത്തെ മോളൊക്കെ അവർ കോളേജിൽ അവർ മാരീഡാണ്. അവൾ എം എ ഫിലോസഫിക്ക് ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ, ഫസ്റ്റ് റാങ്കൊക്കെ ആയിരുന്നു. പക്ഷേ അവളും കർത്താവിൻ്റെ വേലയ്ക്ക് തീരുമാനിച്ചു. ആദ്യത്തെ മോള് മോനാണെങ്കിൽ സെൻറ്റ് സ്റ്റീഫനിലാണ് ഡൽഹിയിൽ, നല്ല മിടുക്കനായിരുന്നു. ഐ എ എസിന് പോകണമെന്നെല്ലാം ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വേലയുടെ വിളി വന്നതും. കർത്താവ് എസ് എ ബി സി പോയി പഠിച്ചു. അതിനുശേഷം അവർ ബാംഗ്ലൂർ ഏറ്റവും ലോവസ്റ്റ് പീപ്പിളിൻ്റെ അടുത്ത് സ്ലം ഏറിയായി പോയി കർത്താവിൻ്റെ വേല ചെയ്യുക, സ്ലമ്മിലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും. പിന്നെ മോൻ നന്നായിട്ട് ഹിന്ദി, ബോൺ ആൻഡ് ബോട്ട് നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് ഹിന്ദി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ബൈബിൾ ക്ലാസ്സസ് സൂമിലൂടെയൊക്കെ നടത്തുന്നു. മറ്റ് രാജ്യങ്ങളിലെല്ലാം പോയി ഹിന്ദിയിൽ പ്രസംഗിക്കുന്നു. രണ്ടാമത്തെ മോളിപ്പോൾ എം ടി എച്ച് ചെയ്യുവാണ്. ഹസ്ബൻഡ് ക്രിസ്റ്റി, അവർ ബാംഗ്ലൂരിൽ ഐ സി പി എഫിൻ്റെ സ്റ്റാഫ് വർക്കേഴ്സ് ആയിരുന്നു 3 വർഷം. ഞാൻ അവരുടെ കാര്യം ഇപ്പോൾ പറയാൻ വന്നത്, അവരെങ്ങനെ ചെയ്യുന്നത്, ഡോമിനോസിലും പിസ്സ ഹോട്ടലിലും എല്ലാം പിള്ളേരെ വിളിക്കും. അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അവിടെ പോയി ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റാർബക്സ് ആണോ എന്തോ ഒരു കഫേടയിൽ ഒരിക്കലും നമ്മളെ എഴുന്നേപ്പിച്ച് വിടത്തില്ലല്ലോ, ഒരു കോഫി കോഫി അവിടെ പോയിരിക്കാമെങ്കിലുള്ള ഒരു ഗുണം, എഴുന്നേറ്റ് പോകാൻ പറയത്തില്ല. അപ്പോൾ മണിക്കൂറുകൾ അങ്ങ് ഇരിക്കും കോഫിയും കുടിച്ചുകൊണ്ട്. ഇച്ചിരി എക്സ്പെൻസീവാണ്. സുവിശേഷ വിലയെന്ന് പറഞ്ഞാൽ തീരെ വിലയില്ലാത്തതൊന്നുമല്ല, നല്ല എക്സ്പെൻസീവാണ്. ഇഷ്ടംപോലെ കാശ് മുടക്കി തന്നെയാണ് കർത്താവിൻ്റെ വില ചെയ്യുന്നത്. അന്നേരം ആ പിള്ളേർ അങ്ങനെ ഇരുന്നു സുവിശേഷം പറയുന്നതുകൊണ്ട് ഉള്ള ഗുണം, പിള്ളേർ എഴുന്നേറ്റ് പോകത്തുമില്ല, കാപ്പി കുടിച്ച് കുടിച്ച് അങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഭയങ്കരമായിട്ട് ദൈവവചനം അങ്ങ് പഠിപ്പിക്കും. ഒരു 10-40 പേര് ഒരു അവരുടെ ആ ഒരു 2 വർഷം കൊണ്ട് കർത്താവിനെ അറിയുകയും സ്നാനപ്പെടുകയും കർത്താവിങ്കിലേക്ക് വരികയും. ഇന്നലെ പാസ്റ്ററുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇഷ്ടംപോലെ ഫാമിലി അക്കമഡേറ്റ് ചെയ്യുന്ന ഒരു സ്നേഹിക്കുന്ന ഒരു നല്ല പാസ്റ്ററെ ദൈവം നിങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെയാണ് ഈ ക്രിസ്ത്യൻ ഷൂപ്പറെ, അവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ ആളെ താമസിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, അവരെ കല്യാണം കഴിപ്പിക്കുന്നു, അവരെ കെട്ടിച്ചു വിടുന്നു. എന്ത് കൊച്ചു പിള്ളേരാണ് അവരും, ഇതുവരെ പിള്ളേരൊന്നും ആയില്ല, കൊച്ചു പിള്ളേരാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പക്ഷേ അവരൊത്തിരി പേരുടെ അപ്പനും അമ്മയാണ്, ഒത്തിരി പേർക്ക് അപ്പനും അമ്മയും പോലെ. ഇളയം മോളും അതുപോലെ എം എസ് ഡബ്ല്യു കഴിഞ്ഞു. അവളും റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു. അവൾ പിന്നെ അസീം പ്രേംജിന്ന് പിന്നെയും എം എ എഡ്യൂക്കേഷനിൽ നല്ല മാർക്കോടെ പാസ്സായി. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഞാൻ ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ അവളും കൂടെ ഒന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ ഒരു സ്റ്റെപ്പ് എടുത്തൊന്ന് മുമ്പോട്ട് വെക്കുന്ന കാണാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം പിള്ളേർ അഭിഷേകം പ്രാപിക്കണം, പിള്ളേർ കർത്താവിൻ്റെ വേല ചെയ്യണം, അതായിരുന്നു. വേറെ ഒരു കൺസേണും അവർക്ക് റാങ്ക് കിട്ടാൻ വേണ്ടി ഒന്നും ഞാൻ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ദൈവം ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി, ബാക്കിയെല്ലാം ആഡഡാണ്, അതെല്ലാം ആഡഡാണ്. നമ്മൾ പുറകെ പോകേണ്ട, അത് ദൈവം ഇങ്ങോട്ട് ആഡ് ചെയ്തോളും. അങ്ങനെ അവളും ആഫ്രിക്കയിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് പോയി. അവൾ സ്കൂൾസിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഇടയായി. സ്കൂൾസിലെല്ലാം അവൾ മുഖാന്തരം ഒത്തിരി പേര് കർത്താവിനെ അറിയാനിടയായി. അപ്പോൾ യോഹന്നാൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവരായി തീരണം. ഐഡി മക്കളുടെ ഇവിടെ ഈ യോഹന്നാൻ്റെ കാര്യം പറയുമ്പോഴും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. പിന്നെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്താം, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ടും ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. അതിനു മുമ്പ് ഒരു വാക്യമുണ്ട്, ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി പറയുമ്പോൾ, ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾ കേൾക്കാൻ പോകുന്ന ക്ലാസ് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ. അവരെ എന്ന് പറയുന്നതിനേക്കാൾ നല്ല ആദ്യം നമ്മളെ അങ്ങ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ. നമ്മുടെ എൻ്റെ ജീവിതത്തിലെ 3 പ്രാർത്ഥന എപ്പോഴും ഉള്ള കുഞ്ഞു നാൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഒന്ന്, ദൈവമേ നിന്നെ കൊണ്ട് തന്നെ എന്നെ അങ്ങ് നിറയ്ക്കണേ. യേശു ക്രിസ്തു അങ്ങ് നിറഞ്ഞു കഴിയുമ്പം നമ്മുടെ ജീവിതത്തിലെ സ്വഭാവങ്ങളെല്ലാം മാറും. ഞാനാണെങ്കിൽ ഭയങ്കര മുൻകോപിയും ദേഷ്യക്കാരിയും വഴക്കാളിയൊക്കെ ആയിരുന്നു. പക്ഷേ യേശു ക്രിസ്തു എന്നിലങ്ങ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല, സ്വഭാവത്തിന് വന്ന മാറ്റങ്ങൾ. അതുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിലെ സ്വഭാവത്തിന് മാറ്റം വരണമെങ്കിൽ ഇന്നലെ രാത്രി കേട്ടതുപോലെ യേശു ഇൻസൈഡ് ആയിരിക്കണം. പലപ്പോഴും യേശു ഔട്ട്സൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ചേഞ്ച് വരാത്തത്. എത്ര കേട്ടാലും തീരുമാനം എടുക്കും, വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവം പഴയ പോലെ തന്നെ. ഇതിനൊരു വ്യത്യാസം വരണമെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവ് അങ്ങ് നിറയണം.
പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി നമ്മളെ കൺട്രോൾ ചെയ്യും, നമ്മളെ പിടിച്ച് കൈ പിടിച്ച് നടത്തും. ഒരു പാപത്തിലോട്ട് പോലും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കത്തില്ല. എപ്പോഴും പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുവാണെങ്കിൽ പിന്നെ യേശു ക്രിസ്തു പോകുന്നിടത്തേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. യേശു ക്രിസ്തു കാണുന്നതേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. യേശു ക്രിസ്തു സംസാരിക്കുന്നതേ നമുക്കും സംസാരിക്കാൻ പറ്റുകയുള്ളൂ. എപ്പോഴും ഓർക്കണം, യേശു എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുക. നമ്മുടെ അടുക്കളയിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ഫുഡിൻ്റെ ഡൈനിങ് ടേബിളിലും നമ്മുടെ കാറിനകത്തും ഒക്കെ യേശു ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ യേശുവിനെ കെട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, നമ്മളെങ്ങനെയായിരിക്കും പെരുമാറുന്നത്, അത് നമ്മുടെ ജീവിതത്തിനൊക്കെ ഭയങ്കര റാഡിക്കൽ ചേഞ്ച് ഉണ്ടാവും യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ. രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മളെ ഫിൽ ചെയ്യണമെന്ന്. ഒന്ന്, യേശുവിനെ കൊണ്ട് തന്നെ, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട്. രണ്ട്, യേശുവിൻ്റെ വചനം. എപ്പോഴും നമ്മളിൽ യേശുവിൻ്റെ വചനമുണ്ടെങ്കിൽ സഹോദരനോട് കോപിക്കുന്നവൻ നിത്യനരകത്തിലോട്ട് പോകും, സഹോദരനെ നിസ്സാരാന്ന് വിളിക്കുന്നവൻ അഗ്നി നരകത്തിൻ്റെ യോഗ്യനായി മാറും. അപ്പോൾ നമ്മൾ ഓർക്കുമോ, നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെയും കോപിക്കുമ്പോഴൊക്കെയും നമ്മൾ കൊലപാതകത്തിന് തുല്യമാണെന്ന് നമ്മൾ ചിന്തിക്കുമോ? നമ്മുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയണം. അങ്ങനെയാണെങ്കിൽ സ്ത്രീയെ നോക്കുമ്പം തന്നെ അത് വ്യഭിചാരമാണ്, അല്ലെ പുരുഷനെ നോക്കുമ്പോൾ അത് അഡൾട്ടറി ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തോരും വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ നിനക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല ആർക്കെങ്കിലും നിന്നോട് എന്ത്, അതെനിക്ക് ഒട്ടും അനുസരിക്കാൻ പ്രയാസമുള്ള ഒരു വാക്യമായിരുന്നു. നമ്മളൊരു തെറ്റ് ചെയ്താൽ നമുക്ക് ക്ഷമ ചോദിക്കാൻ എളുപ്പമാണ്, കാര്യം നമ്മൾ ചെയ്ത തെറ്റ്. പക്ഷേ വേറൊരാൾ നമ്മളോട് ചെയ്തിട്ട് നമ്മൾ പോയി ക്ഷമ ചോദിക്കണേ, എന്തുമാത്രം താഴ്മ ആവശ്യമാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയണം. യേശു ക്രിസ്തുവിൻ്റെ വചനം നിറഞ്ഞു കഴിയുകയാണെങ്കിൽ നമുക്ക് ഓരോ സമയത്തും ആ വചനം നമ്മളെ ഓർപ്പിക്കും. അതിനി അടുത്ത ദിവസം സഹിച്ചാൽ സംസാരിക്കും. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ അതെല്ലാം ഉണ്ട്. മൂന്നാമതായിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ നിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണേ. സ്നേഹിക്കാൻ പറ്റാത്തവരെയും സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ പറ്റാത്തവരോടും ക്ഷമിക്കാൻ. എപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞു വരുവാണെങ്കിൽ 1 കൊരിന്ത്യർ 13 നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിക്കുകയും വായിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയൊക്കെ കരുതാനും സ്നേഹിക്കാനും ഒക്കെ പറ്റും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലകൾക്കും, ഇവയെ വലുതും കർത്താവിൻ്റെ സ്നേഹം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു 3 പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ വലിയൊരു വ്യത്യാസം വരുത്തും. ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയാണല്ലോ, നമ്മൾ ചിന്തിക്കണം നമ്മളെ, നമ്മുടെ ഫിൽത്തെല്ലാം, നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം അടിഞ്ഞുകൂടിയിട്ടുണ്ടോ അതിനെയെല്ലാം ആദ്യം ഒന്ന് എംറ്റി ചെയ്യണം. എംറ്റി ചെയ്തിട്ട് ദൈവമേ നിന്നെ കൊണ്ട് തന്നെ എന്നെ നിറയ്ക്കണേ, നിൻ്റെ പുത്രനെ കൊണ്ട് നിറയ്ക്കണേ, നിൻ്റെ പുത്രൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണേ, നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണേ, നിൻ്റെ വചനം കൊണ്ട് എന്നെ നിറയ്ക്കണേ. ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നല്ല വ്യത്യാസമായിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് നല്ല വ്യത്യാസം വരും. നമ്മളങ്ങനെ ജീവിച്ച് കഴിയുമ്പം ഒത്തിരി പ്രസംഗിക്കുകയും ഒത്തിരി ഉപദേശിക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആവർത്തന 6 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ വചനം ഉപദേശിച്ചും പ്രാർത്ഥിച്ചും പഠിപ്പിച്ചും ഒക്കെ കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം കർത്താവിലേക്ക് അവരെ നമുക്ക് നയിക്കാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി ഉപദേശമൊന്നും ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല, നമുക്കും ഇഷ്ടമില്ല. പക്ഷേങ്കിൽ നമ്മൾ ജീവിച്ച് കാണിക്കുക. ജീവിച്ച് കാണിക്കുമ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ബാക്കിയില്ലാതിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതം അനുകരിക്കും. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.